ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി വെളുത്തുള്ളിയുടെ വെച്ചിട്ട് ഒരു കറിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, വെളുത്തുള്ളി പൊതുവേ നമ്മുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഡയറ്റ് എടുക്കുന്നവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇത് നമ്മുടെ വീട്ടിലിപ്പം പച്ചക്കറികളൊക്കെ ഇല്ലാത്ത സമയത്ത്, അതായത് വീക്കെൻഡ് സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ എല്ലാ വെജിറ്റബിൾസും ഇല്ലാത്ത സമയത്ത് ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഈ ഒരു കറി നമുക്ക് ശീലമാക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, ഇതിൻ്റെ തേങ്ങയുടെ ഉപയോഗവും ഇതിന് വരുന്നില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പോൾ ഒരു നേരത്തേക്കുള്ള കറി ഉണ്ടാക്കിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വലിയൊരു വെളുത്തുള്ളി ഒന്ന് ഫുൾ എടുത്തിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ ചെറുതായിട്ടുള്ളത് രണ്ടെണ്ണം എടുക്കുക. ചില സ്ഥലത്ത് വെളുത്തുള്ളി നല്ല ചിറ്റുള്ളി എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ഏതായാലും ഇത് നമ്മൾ കൂടുതൽ കറിയിലെടുക്കുന്ന സമയത്ത് ഇത് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ വെളുത്തുള്ളി അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ഉണ്ടാകുക. ഫസ്റ്റ് ഒന്ന് നമ്മൾ വേവിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ടേസ്റ്റ് ഒന്നും എടുത്ത് കാണിക്കില്ല, നമ്മൾ അറിയാതെ തന്നെ കഴിച്ചു പോകും. അപ്പോൾ ഏതായാലും ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയും, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും പച്ചക്കറികളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ സവാളയൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന്. അതൊന്നും അത്യാവശ്യമല്ല. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മാത്രം എടുക്കുക. പിന്നെ തക്കാളിക്ക് പകരം നമ്മൾ കൂടുതൽ വാളമ്പുളി എടുത്താൽ മതി. ഇതൊക്കെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പം വാളമ്പുളി എന്തായാലും വേണം. ഇതൊരു പുളിങ്കറി ടൈപ്പാണ്. പിന്നെ വേണ്ടത് തേങ്ങയ്ക്ക് പകരം നമ്മളിവിടെ എടുക്കുന്നത് കടലപ്പൊടിയാണ്, പൊട്ടുകടല ബേസൻ. അതാണ് നമ്മുടെ കറിക്ക് ഇവിടെ തിക്നെസ് കൊടുക്കുന്നത്. പിന്നെ കടുക് വറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കായ്മുളകൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി ഫസ്റ്റ് നമ്മളൊന്ന് ആവിയിൽ വേവിച്ചെടുത്തതിൻ്റെ ശേഷം ഒന്ന് ജസ്റ്റ് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എണ്ണ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഒന്ന് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുക. അത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റീമർ വെച്ചിട്ട് സ്റ്റീം ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതൊരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ ബേസ്, നമ്മുടെ കടല മാവുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ പ്രത്യേകം കടലമാവ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 ടേബിൾ സ്പൂണിൻ്റെ മേലെ ചേർക്കരുത്. പിന്നീട് കറിക്ക് കടലമാവിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഉണ്ടാകുക. കറിക്ക് നമ്മുടെ വെളുത്തുള്ളിയുടെയും പുളിയുടെയും ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് 2 ടീസ്പൂണും അതിൻ്റെ താഴെ മാത്രം ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ പച്ച കടലമാവും ചേർക്കാം, പക്ഷെ അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എടുത്ത് കാണിക്കുന്നത് കൊണ്ട് നമുക്കിത് ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കറിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ അറിയില്ല. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ മനസ്സിലാവില്ല. മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം നമ്മളിപ്പം ഈ പക്കവട, നമ്മുടെ ഉള്ളിവടയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കടലമാവ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല, നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ആ ഒരു ലോജിക്കിന് വേണ്ടിയിട്ട് ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ മാത്രം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. നമ്മുടെ തേങ്ങ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. ഇനിയിപ്പോൾ അരിപ്പൊടി നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കുകയാണെങ്കിലും കറിക്ക് തിക്നെസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഒരു ഓപ്ഷൻ, അതും ഒരു ഓപ്ഷൻ. ഇനിയിപ്പോൾ തേങ്ങ വേണമെങ്കിലും ചേർക്കാം. തേങ്ങ ഇല്ലാതെ ജസ്റ്റ് ഒരു പുളിങ്കറിയായിട്ടും നമുക്ക് എടുക്കാം. ഇതൊക്കെ ഇതിൽ നിന്ന് നമ്മുടെ താല്പര്യം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഏതായാലും നിങ്ങൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു കറി കിട്ടും ഈ നമ്മൾ ഈ കടലമാവ് ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ഒന്ന് കളറ് മാറുന്നവരെ, ഇതിൻ്റെ ഒരു സ്മെല്ലും മാറും, ഇതിൻ്റെ കളറും മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം ചേർത്തിട്ട് നമ്മുടെ ആ വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി കഴിക്കുന്ന സമയത്ത് നല്ല അച്ചാറിലിട്ട വെളുത്തുള്ളി കഴിക്കുന്ന പോലെ ഉണ്ടാവും. ഇത് നമ്മൾ വേവിച്ചൊന്നും എടുക്കാതെ ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് എണ്ണ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒരു ഹെൽത്തി ഓപ്ഷനിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ മാത്രം എണ്ണ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മൾ കുട്ടികൾക്ക് കൊടുത്താൽ പോലും ഇത് കഴിക്കുന്നത് ഈ ഗാർലിക്കാന്ന് ഈ വെളുത്തുള്ളിയാന്നുള്ള ടേസ്റ്റ് അവർക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്. ഇനിയും വേണമെങ്കിൽ കൂടുതൽ എടുക്കുക കേട്ടോ. ഇത് ജസ്റ്റ് 1 നേരത്തേക്കുള്ള കറിക്ക് തന്നെ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലെ മെമ്പേഴ്സിന് പറ്റിയതുപോലെ ഇത് കൂടുതൽ എടുക്കുക. ഇത് നിങ്ങൾ കഴിക്കുന്നതൊന്നും നിങ്ങൾ അറിയില്ല. ഇതിൻ്റെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു അച്ചാറിൻ്റെ ആവശ്യം പോലും ഉണ്ടാവില്ല. പിന്നെ തോലോടുകൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചിലരൊക്കെ വിചാരിക്കും അങ്ങനെ എടുക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബ് ആവുമോ എന്ന്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അത് മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ മതി എന്നേ ഉള്ളൂ. കുട്ടികൾ കൊടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് ആ തോലോടുകൂടി ഇടുന്ന സമയത്ത് അതിൻ്റെ ഫ്ലേവർ വേറെ തന്നെയാണ്.
ഇപ്പോൾ ലാസ്റ്റ് ഞാനൊരു ചിക്കൻ ദം ബിരിയാണി ഇട്ട സമയത്തും ഒന്ന് രണ്ട് പേര് കമൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, ആ തോലോടുകൂടി ഇടുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നല്ലൊരു ഫ്ലേവർ തന്നെയാണ് ശരിക്കും. ഞാൻ രണ്ട് ടൈപ്പ് ബിരിയാണി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതേപോലെ തൊലിയോടുകൂടി വേണം വെളുത്തുള്ളി എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും ഇത് ഫ്രൈ ചെയ്തിട്ട് ഇത് മാറ്റി വെച്ചിട്ട് ഇനി ഇതേ സെയിം എണ്ണയിൽ നമുക്ക് ഇനി കടുക് വറുത്തിട്ട് നമ്മുടെ നോർമലായിട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെ, സീസണിങ് അല്ല, നമ്മുടെ സവാള വഴറ്റിയെടുക്കാൻ പോവാണ്. കടുക് വറുത്തിടുക, അതേപോലെ അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്, പിന്നെ കരിവേപ്പില, പിന്നെ എരിവിന് വേണ്ടത്ര കായ്മുളകും, പിന്നെ ഇതിൽ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇതുപോലത്തെ കറിയൊന്നും നമ്മൾ ഈ നോൺ സ്റ്റിക്കിലൊന്നും ഉണ്ടാക്കാൻ പാടില്ല ശരിക്കും. നമ്മുടെ മൺചട്ടിയിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ നല്ല അലുമിനിയം പാത്രത്തിലൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് ശരിയായ ഒരു ഓപ്ഷൻ. അപ്പോൾ ഇനി സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ അത് മതി. അപ്പോൾ അതും വെളുത്തുള്ളി ഒന്നും നമ്മൾ കഴിക്കുന്നതേ അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തക്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾ തക്കാളി എന്തായാലും ആഡ് ചെയ്യുക, സവാള ഒഴിവാക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇനി തക്കാളി വീട്ടിൽ കയ്യിലില്ല എന്നുള്ളത് വരുമ്പോൾ നിങ്ങൾക്ക് അതിന് പകരം കുറച്ചും കൂടി പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വാളം പുളിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കുടംപുള്ളി വെച്ചിട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കാം, മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ മസാല പൊടിയായിട്ട് ജസ്റ്റ് മഞ്ഞളും മുളകും മാത്രമാണ് ആഡ് ചെയ്യുന്നത്, വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് പുളി വെള്ളമാണ്. അപ്പോൾ പുളി വെള്ളം ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിൽ ഈ കറിക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് വെള്ളം ചേർക്കുക, കാരണം നമ്മൾ കടലപ്പൊടി ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ കറി കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ കടല മാവിൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതും ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ കറി നന്നായിട്ട് തിക്കായിട്ട് വരും. തേങ്ങ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലൊക്കെ ഇത് കറിക്ക് നല്ല തിക്നെസ് കൊടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മെയിനായ വെളുത്തുള്ളിയും കൂടി ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ജസ്റ്റ് ഇതിൽ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ ശേഷം നമുക്ക് ഈ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം കറിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഇനി കുറച്ച് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ കറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരുപാട് സമയമൊന്നും ആയില്ല, 2-3 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ കറി കണ്ടില്ലേ നല്ല തിക്കായിട്ട് വന്നത്. അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ കടല മാവ് വെച്ചിട്ട് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഒരു സൈഡ് ഡിഷ് റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ സവാളയും തക്കാളിയൊക്കെ മാത്രം ഉണ്ടായാൽ മതി, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ബോംബെ ചട്നി എന്നുള്ള നെയിമിലാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ കുറേ ഹെൽത്തി റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അതൊക്കെ ടൈം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലെ കുറേ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമുക്ക് അടുത്തടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.